വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് മർക്കസുദൈവവുമായി വളരെ ആത്മബന്ധമുള്ള ഒരാളാണ് ഞാൻ എന്നെ ആദ്യമായി പ്രസിദ്ധീകരിക്കുന്നത് ശബാബാണ് എന്നെ എഴുത്തുകാരനാക്കുന്നത് പിൽക്കാലത്ത് എൻ്റെ ഒരാളായി മാറിയ മർഹൂം അബൂബക്കർ കാരക്കുന്ന് ആണ് കാരത്കുന്നൻ്റെ ഓർമ്മകൾ ഇന്ന് ഈ പരിപാടിക്ക് പരിപാടിക്ക് വരാൻ ഏറ്റത് മുതൽക്ക് എൻ്റെ മനസ്സിൽ ഇരുപത്തിനാല് മണിക്കൂറും കരക്കുന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹം മരണപ്പെടുന്നത് വരെ എൻ്റെ ഏറ്റവും ഞാൻ പലപ്പോഴും സുഹൃത്തുക്കളോടൊക്കെ പറയാറുണ്ട് ഒ എൻ പി മഹാകവി ഒ എൻ വി കവിതയെക്കുറിച്ച് പറഞ്ഞൊരു സംഭവമുണ്ട് എൻ്റെ ബാല്യത്തിൻ്റെ അമാവാസിയിൽ എനിക്ക് കൈവന്ന ഒരു തുള്ളി വെളിച്ചമാകുന്ന കവിത എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ യൗവനത്തിൻ്റെ തുടക്കത്തിൽ എനിക്ക് കൈവന്ന വലിയൊരു വെളിച്ചമായിരുന്നു അബൂബക്കർ കാരക്കുന്ന് എന്നെ പ്രസിദ്ധീകരിക്കുകയും ഷാജഹാൻ താനാളൂർ എന്നുള്ള പേരിലാണ് അന്ന് ഞാൻ എഴുതിയിരുന്നത് എൻ്റെ ആദ്യത്തെ പുസ്തകം ദിഷണയും വെളിപാടും കാരക്കുന്നിൻ്റെ നേതൃത്വത്തിൽ യുവതാ ബുക്ക് ഹൗസാണ് പ്രസിദ്ധീകരിക്കുന്നത് പിന്നീട് എൻ്റെ അഭിപ്രായങ്ങളിൽ നിലപാടുകളിലുമൊക്കെ പലപ്പോഴും നമ്മൾ വിയോജിപ്പുള്ള ഒരുപാട് മേഖലകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ തന്നെ അങ്ങേയറ്റത്തെ ആ ആത്മബന്ധം പറയാതെ എനിക്ക് ഇവിടെ സംസാരം തുടങ്ങാൻ പ്രയാസമായിരിക്കും ഞാൻ പലപ്പോഴും പറയാറുണ്ട് കോഴിക്കോട്ട് ഞാൻ ഏറ്റവും കൂടുതൽ രാത്രി കിടന്നുറങ്ങിയിട്ടുള്ളത് മർക്കസുദവയിലെ ആ മുകളിലുള്ള മുറിയിലാണ് ആ വൂക്കർ കരക്കുന്ന് കരക്കുന്ന് നമ്മുടെ കൂടെ ഇല്ല പി ടി വീരാങ്കുട്ടി സുല്ലമി കെ കെ മുഹമ്മദ് സുല്ലമി ഇവരുടെയൊക്കെ പേര് ഇവരൊക്കെ ഇപ്പോൾ മനസ്സിൽ ഓർമ്മ വരികയാണ് നമ്മൾ ഇന്ന് ഈ ചർച്ചയിലേക്ക് കടക്കുമ്പം കമൽറാം സജീവനെ പോലെ ഇന്ത്യൻ ഫാസിസത്തിനെതിരിൽ മാധ്യമ മേഖലയിൽ അതിശക്തമായി പതിറ്റാണ്ടുകളായി ധീരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളോടാണ് ഈ സംഭാഷണം എന്നുള്ളത് അങ്ങേയറ്റം അറ്റം സന്തോഷകരമായൊരു കാര്യമാണ് പിന്നെ അബൂക്കർ കരക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞതുപോലെ അത് കഴിഞ്ഞ് എന്നെ ഏറ്റവും കൂടുതൽ പ്രസിദ്ധീകരിക്കുന്ന പത്രാധിപർ കമൽറാം സജീവാണ് കമൽറാം മാതൃഭൂമി വാരികയുടെ ആയിരുന്ന സമയത്താണ് ഞാൻ മാതൃഭൂമി വാരികയിൽ എഴുതാൻ തുടങ്ങുന്നത് അത് കഴിഞ്ഞ് കമൽറാം മാതൃഭൂമി വിട്ടതിന് ശേഷം ഞാൻ ഞാനതിനുശേഷം എഴുതിയിട്ടുള്ളതെല്ലാം തന്നെ ഇപ്പോൾ കമൽറാമൻ്റെ പത്രാധിപത്യത്തിലുള്ള ട്രൂ കോപ്പി തിങ്കിലാണ് അപ്പോൾ നമ്മൾ ഈ ചർച്ച മൂന്ന് കാര്യങ്ങളിൽ ഊന്നാം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഒന്നാമത്തത് എന്താണ് ഇന്ത്യ എന്ന ആശയം അത് നമ്മൾ കൂടുതൽ കൂടുതൽ ഓർമ്മിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടാമത്തേത് ഇന്നത്തെ ഇന്ത്യ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് മൂന്നാമത്തേത് ഇന്നത്തെ ഇന്ത്യൻ ഫാസിസത്തിൻ്റെ ഏറ്റവും വലിയ ഇരകൾ എന്നുള്ള നിലക്ക് ഇന്ത്യൻ മുസ്ലിങ്ങൾക്കെടുക്കാവുന്ന രാഷ്ട്രീയ സമീപനങ്ങൾ എന്തായിരിക്കണം ഈ മൂന്ന് കാര്യങ്ങളിൽ കാര്യങ്ങളിലൂന്നിട്ടുള്ളൊരു ചർച്ചയാണ് ഒരു സംഭാഷണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൽ ആമുഖമായി ഒരു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ കമൽറാമിലേക്ക് വരാം എന്ന് വിചാരിക്കുന്നു ഒന്ന് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആശയം നമുക്ക് പല നിലക്ക് കാണാം ദ ഐഡിയ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പ്രൊഫസർ സുനിൽ കീൽനാനിയുടെ അതിപ്രശസ്തമായൊരു പുസ്തകം വന്നതിന് ശേഷമാണ് ഈ ഒരു പ്രയോഗം വളരെ പ്രചാരം നേടാൻ തുടങ്ങിയത് ഇന്ത്യ എന്ന ആശയത്തെ നമുക്ക് വേണമെങ്കിൽ അയ്യായിരം കൊല്ലത്തെ കൊല്ലത്തോളം ഉള്ളൊരു വലിയ ചരിത്രത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം പക്ഷെ അതിനേക്കാൾ നമ്മുടെ ഈ സന്ദർഭത്തിൽ ഉചിതമാവുന്നത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മൂശയിൽ രൂപപ്പെട്ട നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും മൗലാന അബുൽ കലാം ആസാദും ഒക്കെ അടക്ക അടക്കമുള്ള നേതാക്കൾ വിഭാവനം ചെയ്ത ഇന്ത്യ എന്താണ് എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ആ വിഷയത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം എന്ന് വിചാരിക്കുന്നു അന്ന് രൂപപ്പെട്ടു വന്ന ഇന്ത്യ എന്ന് പറയുന്നൊരാശയം പല കാരണങ്ങളാലും ലോക ചരിത്രത്തിൽ തന്നെ അഭൂതപൂർവകമായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഒന്നാമത്തത് മഹാഭൂരിഭാഗം ജനങ്ങളും നിരക്ഷരായിട്ടുള്ള ലോകത്തെവിടെയുമില്ലാത്തത്ര ഭാഷാപരമായും മതപരമായും വംശപരമായും വൈവിധ്യം നിലനിൽക്കുന്ന ഇത്രയും വലിയൊരു രാജ്യത്ത് ജനാധിപത്യം സാധ്യമാ ആണോ എന്നൊരു ചോദ്യമായിരുന്നു അന്ന് ലോകത്തെ വലിയ ചിന്തകരും പണ്ഡിതരും ഈ ആശയത്തെ തള്ളിക്കൊണ്ട് തള്ളി പറഞ്ഞുകൊണ്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു രാജ്യത്തിൽ ഒരിക്കലും ഇത്രയേറെ നിരക്ഷരായിട്ടുള്ളൊരു രാ ഉള്ളൊരു രാജ്യത്തൊരിക്കലും ജനാധിപത്യം സാധ്യമല്ല എന്നുള്ളതാണ് രണ്ടായിരത്തി വരെ ഇന്ത്യ ആ പ്രവചനത്തെ ആ അശുഭാപ്തി വിശ്വാസത്തെ തള്ളിക്കളയുകയും അങ്ങനെയല്ല ഇത്രയും നിരക്ഷരരുള്ള ഇത്രയും ദരിദ്രരുള്ള ഇത്രയും വൈവിധ്യമുള്ള ഒരു രാജ്യത്ത് ജനാധിപത്യം സാധ്യമാണെന്ന് തെളിയിക്കുകയാണ് ചെയ്തത് അന്ന് ഇന്ത്യയിൽ ജനാധിപത്യം നിലനിൽക്കില്ലെന്നും അത് തകരുമെന്നും പറഞ്ഞ ആളുകൾ പറഞ്ഞത് ശരിയാണെന്ന് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി തെളിയിക്കുന്നതുവരെ ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ലോകത്ത് ആദ്യമായിട്ട് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് അതായത് പ്രായപൂർത്തിയായ എല്ലാ ആളുകളും സ്ത്രീ പുരുഷ ഭേദമന്യെ അവരുടെ വരുമാനത്തിലുള്ള വ്യത്യാസങ്ങളൊന്നും നോക്കാതെ എല്ലാവർക്കും തുല്യ വോട്ടവകാശമുള്ള അവകാശമുള്ള ലോകത്ത് ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ അമേരിക്കയിൽ പോലും ലോകത്തെ ഏറ്റവും മഹത്തായ ജനാധിപത്യം എന്ന് നമ്മൾ പറയുന്ന അമേരിക്കയിൽ പോലും തൊള്ളായിരത്തി അറുപതുകളിലാണ് എല്ലാ പൗരന്മാർക്കും തുല്യ പോട്ടവകാശം കിട്ടുന്നത് വലിയൊരു പരീക്ഷണമായിരുന്നു അത് മൂന്നാമത് യൂറോപ്പിലൊക്കെ ഒരു ദേശീയ രാഷ്ട്രം എന്ന് പറഞ്ഞ സങ്കല്പം ഒരു മതം ഒരു ഭാഷ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ അത് രൂപപ്പെടുന്നത് വിഭാവനം ചെയ്യപ്പെടുന്നത് ഇന്ത്യയിൽ ജീവിക്കുന്ന ഈ വൈവിധ്യങ്ങൾ അത്രയും ഇന്ത്യൻ പൗരന്മാർ എന്നുള്ള നിലക്ക് തുല്യാവകാശം അനുഭവിക്കുന്നവരും ആസ്വദിക്കുന്നവരുമായിരിക്കും എന്നുള്ള സങ്കല്പമാണ് അപ്പം ആ ഒരു സാഹ ആ ഒരു സങ്കല്പമാണ് ഗാന്ധിജിയും നെഹ്റു ജവഹർലാൽ നെഹ്റുവൊക്കെ അടക്കമുള്ള നമ്മുടെ സ്ഥാപക നേതാക്കൾ മുന്നോട്ട് വെച്ച ആശയം ആ ആശയമാണ് നമ്മുടെ ഭരണഘടനയിൽ ഉള്ളത് ഇന്നും ആ ഭരണഘടന തന്നെയാണ് നമുക്കുള്ളത് പക്ഷേ ബാബാ സാഹേബ് അംബേഡ്കർ ഒരു പിന്നെ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഭരണഘടനയെ പെട്ടെന്നൊന്നും ആരും ഭേദഗതി ചെയ്ത് ഇതിൻ്റെ സ്വഭാവം മാറ്റിമറിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നില്ല പക്ഷേ ഈ ഭരണഘടനയുടെ ആത്മസത്തയോട് ആഭിമുഖ്യമില്ലാത്ത താല്പര്യമില്ലാത്ത ആളുകൾ ജുഡീഷ്യറിയിലും ലെജിസ്ലേച്ചറിലും എക്സിക്യൂട്ടീവിലും വരികയാണെങ്കിൽ ഭരണത്തിലും കോടതിയിലും ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത്രയും മഹത്തായ ഒരു ഭരണഘടന ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല ഈ ഇതിലൊരക്ഷരം പോലും മാറ്റാതെ തന്നെ അവർക്ക് ഇതിനെ കംപ്ലീറ്റ് വിധ്വംസിക്കാനും തകർക്കാനും പറ്റുന്ന അംബേഡ്കർ തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഇന്ത്യയിൽ സംഭവിച്ചത് അതല്ലേ എന്നൊരു ചോദ്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാൻ തോന്നും ഹലോ നമസ്കാരം ഞങ്ങൾ എല്ലാ ദിവസവും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ തുടർച്ചയായിട്ട് ഉള്ള ഒരു സംഭാഷണമായിട്ടാണ് ഇതിനെ കാണുന്നത് എപ്പോഴും നമ്മൾ വളരെ ആകുലിതയോടുകൂടി അധിക ദിവസവും സംസാരിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ തുടർച്ച എൻ്റെ ഒരു സ്കോളർ കോംറേഡ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഷാജാൻ മടമ്പാട്ടിനെ കാണുന്നത് ഇതിൽ ഇപ്പം പറഞ്ഞു നമ്മളുടെ ഒരു വലിയൊരു നിരക്ഷര വലിയ ജനാവലിക്ക് ജനാധിപത്യം കൊടുക്കുന്ന ഒരു സമ്പ്രദായം മഹാത്മാഗാന്ധിയായാലും നെഹ്റുവിൻ്റെയും ഒക്കെ പേരിൽ നമ്മൾ പറയുമ്പോഴും ഇപ്പോൾ എത്തിയിരിക്കുന്ന കണ്ടംപററി ക്രൈസിസ് നമ്മൾ അനുഭവിക്കുന്ന ക്രൈസിന് കാരണക്കാർ ആര് എന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്രയും കാലം ഇന്ത്യ ഭരിച്ച നമുക്ക് പ്രത്യേകിച്ചും കോൺഗ്രസ് എന്ന് പറയാം അല്ലെങ്കിൽ സോഷ്യലിസ്റ്റുകൾ എന്ന് പറയാവുന്ന ആൾക്കാർ ചെയ്തു വെച്ച ഒരുപാട് വിനകളുണ്ട് ഇന്ന് നമ്മൾ ഇപ്പം ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കുമ്പം ഇന്ന് ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാർ എടുത്ത് പ്രയോഗിക്കുന്ന പല നിയമങ്ങളും വളരെ കൃത്യമായിട്ട് നേരത്തെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം മാത്രമല്ല അതിനു മുമ്പ് തന്നെ ഇവിടെ നടപ്പിലാക്കിയതും നിലവിൽ എത്രയും ഭീകരമായ രീതിയിൽ നടപ്പിലാക്കിക്കൊണ്ടിരുന്നതും ഈ സോഷ്യലിസ്റ്റ് ആദർശങ്ങൾ പറഞ്ഞു നടക്കുന്ന ആൾക്കാർ തന്നെയായിരുന്നു അപ്പോൾ അവിടെ അവിടെ തന്നെ അതായത് ഇത്രയും കാലം ഇന്ത്യ എന്ന ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കിൻ്റെ എല്ലാ തരം ആശയങ്ങളെയും ഇല്ലാതാക്കുന്ന തരത്തിൽ ഒരു സോഷ്യലിസ്റ്റ് ഭൂതകാലം നമുക്കുണ്ടായിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം എന്നുള്ള ഒരു പേടി അവിടെയാണ് സംഘപരിവാറിന് കൃത്യമായിട്ട് ഇപ്പോഴുള്ള ഈ വാസിസ വിതയ്ക്കൽ നടക്കുന്നത് എന്നുള്ള ഒരു തോന്നലാണ് എനിക്കുള്ളത് അതിൽ നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യേണ്ട ഒരു അല്ലെങ്കിൽ നമ്മൾ സ്വയം വിമർശനം ആയിട്ട് ഏറ്റെടുക്കേണ്ടത് എനിക്ക് തോന്നുന്നു ഇത്രയും കാലം അതായത് ബി ജെ പി ഭരണത്തിലേക്ക് വരുന്നതിൻ്റെ ഒരു ഒരു എത്ര കാലം കൊണ്ട് അത് വന്നു എങ്ങനെയൊക്കെയാണ് അവരതിൻ്റെ പ്രോഗ്രാം ചെയ്തത് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷേ അത് വരുന്നതിലേക്ക് നയിക്കുന്ന രീതിയിൽ സോഷ്യലിസ്റ്റുകൾ എവിടെ പരാജയപ്പെട്ടു ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത സോഷ്യലിസ്റ്റുകൾ അതായത് ഇപ്പം നമുക്കറിയാം ഇപ്പം തന്നെ മോഡി ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് നെഹ്റുവിനെയാണ് ഗാന്ധിജി പലപ്പോഴും ഗാന്ധിജിയെ സ്മരിക്കാനും അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു ഇടയ്ക്ക് പുഷ്പാർച്ചന ഒക്കെ മോഡി തയ്യാറാവുന്നുണ്ട് പക്ഷേ എല്ലാ ഈ കഴിഞ്ഞ പാർലമെൻറ്റ് സെഷനിൽ പോലും ഏറ്റവും കൂടുതൽ രൂക്ഷമായിട്ട് ആക്രമിക്കുന്നത് നെഹ്റുവിനെയാണ് നെഹ്റുവിൻ സോഷ്യലിസത്തിനെയാണ് അവിടെ രണ്ട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും ആ വിമർശനത്തിന് നെഹ്റു അർഹനാണോ എന്നും നെഹ്റുവിയൻ സോഷ്യലിസം പിന്നീട് ഇത്രയും കാലം നമ്മൾ പിന്തുടർന്നു പോകുന്ന സോഷ്യലിസത്തിൽ എവിടെയാണ് സോഷ്യലിസ്റ്റുകൾ പരാജയപ്പെടുത്തുന്നതെന്ന് കൂടി നമ്മൾ ആലോചിക്കണം എനിക്ക് തോന്നുന്നു അല്ല ഇതിൽ നമ്മൾ ഒരുപാട് ആഴങ്ങളിലേക്ക് പോകാതെ സംസാരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് എല്ലാവർക്കും കൂടി ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു രൂപത്തിൽ ഇപ്പം കോൺഗ്രസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ നമ്മൾ നിർബന്ധമായും ഓർക്കേണ്ട ഉന്നയിക്കേണ്ട ഒരു വിമർശനം എന്ന് പറയുന്നത് ഇന്ന് ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അവസരവാദപരമായി മുമ്പ് ചെയ്തിട്ടുള്ളതാണ് കോൺഗ്രസ് കുറച്ചും കൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ കോൺഗ്രസ് പല ഘട്ടത്തിൽ ചില്ലറയായി ചെയ്തതാണ് ബി ജെ പി മൊത്തമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് ഇന്ന് പല സം മിക്ക സംസ്ഥാനങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്ന നിഷ്ഠൂരമായ നിയമങ്ങൾ നോക്കുക ഇതാദ്യമായിട്ട് മധ്യപ്രദേശിൽ തൊള്ളായിരത്തി അമ്പത്തി കോൺഗ്രസ് ആണ് നടപ്പാക്കുന്നത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ധ്രുവീകരണം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് വർഗീയ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് പല ഘട്ടങ്ങളിലും കോൺഗ്രസ് ആണ് നമുക്ക് കുറച്ച് ഇവിടെ പ്രായമുള്ള ആളുകൾക്ക് അറിയുന്നതാണ് നെല്ലി മലിയാന മീറത്ത് മുറാദാബാദ് മുർഷിദാബാദ് ബഗൽപൂർ തുടങ്ങി ആഷിംപുര തുടങ്ങി ഒരുപാട് സ്ഥലങ്ങളിൽ താൽക്കാലികമായ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി വർഗീയ കലാപങ്ങൾ സൃഷ്ടിക്കുകയും അതുവഴി ധ്രുവീകരണം ഉണ്ടാക്കുകയും ആ ധ്രുവീകരണത്തിൽ നിന്ന് ഗുണം നേടുകയും ചെയ്യാനുള്ള ശ്രമങ്ങൾ എല്ലാ കാലത്തും കോൺഗ്രസ് ചെയ്തിട്ടുണ്ട് അതാണ് ഇപ്പം എന്ത് നമ്മൾ ഇവരെ വിമർശിക്കുമ്പോഴും ബി ജെ പി തിരിച്ചു ചോദിക്കുന്നത് നിങ്ങൾ അന്ന് അത് ചെയ്തില്ലേ എന്നുള്ളതാണ് ഇപ്പം ഈ പശുപറച്ചയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നോക്കുക ഇതെല്ലാം ആദ്യകാലത്ത് തൊള്ളായിരത്തി അമ്പതുകളിൽ കൊണ്ടുവരുന്നത് കോൺഗ്രസ് ആണ് അതും ഇതും ഇന്നും തമ്മിലുള്ള വ്യത്യാസം ഇന്ന് അതുമായി ബന്ധ ശിക്ഷകള് മറ്റു സംഭവങ്ങളൊക്കെ കുറച്ചും കൂടി കർക്കശമായിരിക്കാം പക്ഷെ അതേ സമയത്ത് ഒരു ഹൈന്ദവ ബോധത്തെ എങ്ങനെയൊക്കെ രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെട ഉപയോഗിക്കാം എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ് ഒരു നിലക്കും അത് അതിലെ ഒരു ഒരു മടിയും കാണിച്ചിട്ടില്ല അപ്പം മുകുൾ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ എഴുത്തുകാരൻ ഒരിക്കൽ വാജ്പായി പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് ടെലഗ്രാഫ് പത്രത്തിൽ എഴുതിയൊരു ലേഖനത്തിൽ പറഞ്ഞൊരു കാര്യം ദ ഓൺലി ഡിഫറൻസ് ബിറ്റ്വീൻ ദ കോൺഗ്രസ് ആൻഡ് ദ ബി ജെ പി ഈസ് ദ കോൺഗ്രസ് ഈസ് ഓപ്പർച്യുണിസ്റ്റിക്കലി കമ്മ്യൂണൽ ആൻഡ് ഐഡിയോളജിക്കലി സെക്യുലർ വൈൽ ബി ജെ പി ഓപ്പർച്യൂണിസ്റ്റിക്കലി സെക്യുലർ ആൻഡ് ഐഡിയോളജിക്കലി കമ്മ്യൂണൽ എന്നാണ് അതായത് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കോൺഗ്രസ് അവസരവാദപരമായി വർഗീയത പറയുകയും തത്വാധിഷ്ഠിതമായി മതനിരപേക്ഷതയിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു ബി ജെ പി നേരെ മറച്ചു അപ്പം ആ നിലക്കുള്ള നിലപാടുകളതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് രണ്ടാമത്തെ സോഷ്യലിസ്റ്റുകൾ ഇന്ത്യയിൽ ഹൈന്ദവ വർഗീയതക്കും ഫാസിസത്തിനും ഏറ്റവും കൂടുതൽ അതിന് ആദ്യകാലത്ത് സാധുതയുണ്ടാക്കിയത് ഇവരെ മഹാത്മാഗാന്ധിയെ കൊന്ന ആൾക്കാരെ അടുപ്പിക്കാൻ പാടില്ല എന്നുള്ളൊരു ബോധം നിലനിന്നിരുന്ന ഒരു രാജ്യത്ത് അവരെ ഇന്ത്യൻ സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തിന്റെ നടുത്തളത്തിലേക്ക് കൊണ്ടുവരാൻ എന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് സോഷ്യലിസ്റ്റുകൾ എന്ന് സ്വയം വിളിക്കുന്ന ആളുകളാണ് ഇപ്പം രാം മനോഹർ ലോഹ്യ പോലെയുള്ള ഒരു വലിയ നേതാവ് ജനസംഘവുമായിട്ട് സഹകരിക്കുന്നുണ്ട് അല്ലെ അത് കഴിഞ്ഞ് നിതീഷ് കുമാറിലേക്ക് നിതീഷ് കുമാർ എല്ലാം എല്ലാം സോഷ്യലിസ്റ്റുകൾ ഇന്ത്യയോട് ചെയ്ത വഞ്ചന ആ അതാണ് ശരിക്കും നമുക്കൊരു എതിർ അല്ലെങ്കിൽ ഒരു ബദൽ രാഷ്ട്രീയം ഇല്ലാണ്ടായി പോകുന്നതിൽ കാരണം എപ്പോഴെപ്പോഴും കൂറുമാറുക എല്ലാ എല്ലാ തരത്തിലും കാരണം ഒരു വലിയ മാസിനെ അഭിമുഖീകരിക്കുന്നതിൽ ഏറ്റവും വലിയ വഞ്ചന ചെയ്തിട്ടുള്ളത് ഇപ്പം ബി ജെ പിയുടെയോ സംഘപരിവാറിൻ്റെയോ രാഷ്ട്രീയത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അവരതിൽ ഹോണസ്റ്റാണ് അന്നും ഇന്നും ഏതൊറക്കത്ത് പോലും നമുക്ക് ഒരു സംഘപരിവാറിനോട് തൊട്ടി വിളി വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ ഒറ്റ രക്ഷെ ഹിന്ദുരാഷ്ട്രമാക്കുക എന്നുള്ളത് അതിൽ ആ കമ്മിറ്റ്മെൻറ്റോട് കൂടി തന്നെയാണ് സംഘപരിവാർ എല്ലാ കാലത്തും പ്രവർത്തിച്ചിട്ടുള്ളത് പക്ഷേ സോഷ്യലിസ്റ്റുകൾ എന്താണ് ചെയ്തിട്ടുള്ളത് എല്ലാ കാലത്തും കൂറുമാറുക ഈ അവസരവാദപരമായ നിലപാടുകൾ എടുക്കുക ഇത്തരം നിയമങ്ങൾ ഉണ്ടാക്കുക ഇപ്പം വേണമെങ്കിൽ നരേന്ദ്രമോഡിക്ക് ചോദിക്കാം അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ പോലെയുള്ള ഒരു ഭരണക്രമം ഇല്ലാതെ തന്നെ പരോക്ഷ അടിയന്തരാവസ്ഥ നടപ്പിലാക്കുന്ന നരേന്ദ്രമോദിക്ക് പറയാനുള്ളൊരു ന്യായമാണ് അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ പാസ്റ്റിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ വഞ്ചനകൾ കൃത്യമായി ചെയ്തിട്ടുള്ളത് സോഷ്യലിസ്റ്റുകളാണ് അങ്ങനെയാണ് എനിക്ക് ആരോപിക്കാൻ തോന്നുന്നത് അല്ല ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു അതിനോട് മാത്രമല്ല ഇപ്പൊ സോഷ്യലിസ്റ്റുകൾ നമ്മൾ പല ഘട്ടങ്ങളിൽ അടിയന്തരാവസ്ഥ കാലത്താണ് അതുവരെ സാധാരണഗതിയിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് പൂർണ്ണമായി മാറ്റി നിർത്തപ്പെട്ടിരുന്ന ആർ എസ് എസ് ഇന്ത്യയിൽ കേന്ദ്ര ഒരു ഒരു പങ്കിലേക്ക് വരുന്നത് വളരെ പ്രധാന നടുത്തളത്തിലേക്ക് വരുന്നത് ആ ഒരു ഘട്ടത്തിലാണ് അത് കഴിഞ്ഞ് തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ വി പി സിംഗിന്റെ മന്ത്രിസഭ ഉണ്ടാക്കുമ്പോഴാണ് രണ്ടാമത്തെ സംഭവിക്കുന്നത് അപ്പോൾ ആ നിലക്ക് ഇന്ത്യയിൽ ഇന്ത്യൻ സോഷ്യലിസ്റ്റുകൾ എല്ലാ കാലത്തും ഹൈന്ദവ വർഗീയതക്കും ഫാസിസത്തിനും വളച്ചു വച്ച് കൊടുക്കുകയാണ് ചെയ്തത് ഈ രണ്ട് കൂട്ടരുടെ പുറമെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് ഫാസ് ഇന്ത്യൻ ഹൈന്ദവ ഫാസിസവുമായി പ്രത്യേകിച്ച് ബ്രാഹ്മണിസത്തിൻ്റെ എല്ലാ നിലക്കുള്ള പിന്നെ ഉൾച്ചേരുവകളുമുള്ള ഹിന്ദുത്വയെ പല ഘട്ടങ്ങളിൽ അവരുടെ കൂടെ കൂടുകയും ഒക്കെ ചെയ്തത് ഇന്ത്യയിലെ പല ദലിത് രാഷ്ട്രീയ പാർട്ടികളും ഗ്രൂപ്പുകളുമാണ് എന്നുള്ളതാണ് മായാവതി യു പിയിൽ ചെയ്യുന്നു റിപ്പബ്ലിക്കൻ പാർട്ടി അതു അംബേഡ്കറുടെ പിന്നെ കുടുംബ പരമ്പരയിൽ വരുന്നവർ നേതൃത്വം കൊടുക്കുന്ന റിപ്പബ്ലിക്കൻ പാർട്ടി ബി ജെ പിയുമായും ശിവസേനയുമായും സഖ്യം ചേരുന്നു അപ്പോൾ ആ നിലക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ദലിത് വിഭാഗങ്ങൾ സോഷ്യലിസ്റ്റുകൾ പച്ചയായി ഇവരുടെ കൂടെ നിൽക്കുകയും ഇവരോട് സഖ്യം ചേരുകയും അവരുടെ വളർച്ചയിൽ വലിയ വഹിക്കുകയും ചെയ്യുന്നു കോൺഗ്രസ് നേരെ ഇവരുമായി കൂടിയിട്ടില്ലെങ്കിൽ തന്നെ ഇതേ നയങ്ങളൊക്കെ തന്നെ രാഷ്ട്രീയമായ താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി ഭൂതകാല കാലത്ത് പലപ്പോഴും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം നമ്മൾ പറഞ്ഞു വരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടനാ മൂല്യങ്ങളുടെ തകർച്ച ഒരു പക്ഷേ രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് നമ്മൾ കൃത്യമായി കാണാൻ തുടങ്ങിയതെങ്കിലും ആ പ്രക്രിയ ചെറിയ രൂപത്തിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണശേഷം തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മുതൽക്ക് നെഹ്റു മരിക്കുന്ന തൊള്ളായിരത്തി അറുപത്തിനാല് വരെ നമ്മളത് അത്ര കാര്യമായിട്ട് കാണുന്നില്ല മാത്രമല്ല അതിൽ നെഹ്റുവിൻ്റെ ഒരു വ്യക്തിപ്രഭാവം പിന്നെ ഗാന്ധിജി കൊല്ലപ്പെട്ട അധികം കാലമാവാത്തത് ആ ഓർമ്മകൾ ഇന്ത്യൻ മനസ്സിൽ അപ്പോഴും പച്ച നിന്നിരുന്നതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങളും കാരണങ്ങളുമുണ്ട് പക്ഷെ അതിനുശേഷം പതുക്കെ പതുക്കെ നമുക്ക് ഇത് തകർന്നു വരുന്നതാണ് കാണുന്നത് അതുണ്ടാക്കിയ ശൂന്യതയിലേക്കാണ് തൊള്ളായിരത്തി എൺപതുകളിൽ രാമജന്മഭൂമി പ്രക്ഷോഭവുമായി എൽ കെ അദ്വാനിയുടെ രഥയാത്ര വരുന്നത് അന്ന് മുതൽക്ക് ഇനി ഒരിക്കലും നമുക്ക് തിരിച്ചു പോകാൻ പറ്റാത്തത്ര നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും അതിൻ്റെ ഇരകൾ പലതുണ്ടാകാം പക്ഷേ ഇപ്പം അതിൻ്റെ ഏറ്റവും പ്രഥമ ഇര എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളാണ് ആ നിലയ്ക്ക് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അത് ചെറിയ ഒരു വിഭാഗത്തെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത് ജനസംഖ്യയുടെ പതിനഞ്ച് ശതമാനം വരുന്ന ഇരുപത് മിൽ ഇരുന്നൂറ് മില്യൻ ആളുകളുള്ളൊരു വലിയ സമൂഹത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അവരെ എങ്ങനെയൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് പാർലമെൻറ്റുകളിൽ നിന്ന് അസംബ്ലികളിൽ നിന്ന് സാമൂഹ്യമായിട്ടുള്ള പിന്നെ അവസ്ഥകളിൽ നിന്നൊക്കെ എങ്ങനെ മാറ്റി നിർത്താം എങ്ങനെ അവരെ രണ്ടാം പൗരന്മാരാക്കാം എന്നുള്ളതിലുള്ള ഗവേഷണ ഫലങ്ങളാണ് സർക്കാരിൻ്റെ നയങ്ങളായും നിയമങ്ങളായും നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ രണ്ടായിരത്തി പതിനാല് അവസ്ഥയിലേക്ക് വരേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു മറ്റൊരു കാര്യം ഇപ്പം നമ്മളിപ്പോൾ കണ്ടംപററി ഈ ഫാസ്യത്തിൻ്റെ ഒരു കണ്ടംപററി അവസ്ഥ ഇന്ത്യൻ ഫാസ്യത്തിൻ്റെ ഇപ്പം നമ്മളിപ്പം ജർമ്മനി അല്ലെങ്കിൽ ഇറ്റലി എന്നൊക്കെ പറയുന്നതിനേക്കാളും കൂടുതൽ അത്തരത്തിലുള്ള മെത്തേഡുകൾ ഉപയോഗിക്കാതെ തന്നെ ഫാസ്യത്തിനെ വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കാൻ സംഘപരിവാറിന് കഴിയുന്നുണ്ട് പ്രത്യേകിച്ചും ഹിന്ദു എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ സബാൾട്ടേൺ ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ഗ്ലോബൽ മീഡിയയിലുള്ള കംപ്ലീറ്റ് സാധനങ്ങളൊക്കെ നമ്മൾ വായിക്കുകയും വിശകലനം ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഒരു ഒരു അടിച്ചമർത്തപ്പെട്ട അല്ലെങ്കിൽ അധസ്ഥിതമായിരുന്ന ഒരു മതവിഭാഗത്തിൻ്റെ ഉയർപ്പ് എന്നുള്ള രീതിയിൽ പലപ്പോഴും ഒരു ഹിന്ദു നാഷണലിസത്തിന് പ്രത്യേകിച്ചും വെസ്റ്റേൺ മീഡിയ കാണുന്നുണ്ട് അതായത് ഫാസിസത്തിലേക്ക് നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ ഒരു വെസ്റ്റേൺ ഫാസിസം അല്ലെങ്കിൽ ഇറ്റാലിയൻ ഓർ ജർമ്മൻ ഫാസിസം ചെയ്തതിനേക്കാൾ കൂടുതൽ ഈസി ആയിട്ട് സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കാൻ ഹിന്ദു ഹിന്ദുത്വ ഫാസിസത്തിന് കഴിയുന്നുണ്ട് അങ്ങനെ തോന്നിയിട്ടില്ലേ അല്ല ഈ ഇത് സാധാരണഗതിയിൽ നമ്മൾ മുമ്പൊക്കെ ഇന്ത്യയിലെ സാമൂഹ്യ രാഷ്ട്രീയ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിരുന്നൊരു കാര്യം അഞ്ച് കാര്യങ്ങളാണ് ഇന്ത്യയിൽ വിഭാജക ഘടകങ്ങളായിട്ട് ഇന്ത്യൻ സമൂഹത്തിലുള്ളതെന്നുള്ളതാണ് ഒന്ന് മതം അപ്പോൾ മതങ്ങൾ തമ്മിലുള്ള ധ്രുവീകരണം സാധനങ്ങൾ രണ്ട് ജാതി മൂന്ന് പ്രദേശം പല റീജിയൻസ് ആണല്ലോ ഇന്ത്യയിലുള്ളത് നാല് വർഗം സാമ്പത്തികമായിട്ടുള്ള വ്യത്യാസങ്ങൾ അഞ്ച് ലിംഗം അതിൽ ഈ അഞ്ചാമത്തേത് അത്ര പ്രധാനമല്ല ഇന്ത്യൻ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് രാഷ്ട്രീയമായിട്ട് നമ്മൾ നോക്കുമ്പോൾ കാരണം സ്ത്രീകളുടെ അങ്ങനത്തെ ഒരു ജാഗരണം രാഷ്ട്രീയ രംഗത്ത് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട് അപ്പോൾ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിരുന്നൊരു കാര്യം എന്തതിൽ ഏതെങ്കിലും ഒന്ന് രാഷ്ട്രീയത്തിൻ്റെ നടുത്തളത്തിലേക്ക് വരുമ്പം അതിനെ മറ്റുള്ളത് ഇപ്പം മതം ഒരു നിയാമക ഘടകമായിട്ട് രാഷ്ട്രീയത്തിൻ്റെ നടുത്തളത്തിലേക്ക് വരികയാണെങ്കിൽ അതിന് ജാതി ന്യൂട്രലൈസ് ചെയ്യും അല്ലെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ച് ശക്തമായിട്ട് വരുമ്പം പല പ്രദേശങ്ങളുടെ താല്പര്യങ്ങൾ തമ്മിലുള്ള ഇപ്പം വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ ഇങ്ങനത്തെ വ്യത്യാസങ്ങളുള്ളപ്പം ഒരു ഒരു പ്രദേശത്തിൻ്റെ ആധിപത്യം അതി അതീശബ്ദം കൂടുന്നതിനനുസരിച്ച് മറ്റൊരു പ്രദേശം അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉന്നയിക്കാൻ തുടങ്ങുന്നൊക്കെയുള്ള ഒരു സംഭവമാണ് നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിൽ നമ്മൾ ഈ സംഗതികളെല്ലാം തന്നെ താൽക്കാലികമായെങ്കിലും മാറിയതായിട്ടാണ് മനസ്സിലാവുന്നത് ഇപ്പം ജാതിക്കതീതമായി ഹിന്ദുക്കളിലെ വലിയൊരു വിഭാഗത്തെ ഏകീകരിക്കാനും അവരെ ഹിന്ദുത്വയുടെ ഒരു അജണ്ടയിലേക്ക് കൊണ്ടുവരാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രമല്ല അത് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഹിന്ദുത്വയുടെ ഇന്ത്യയിലെ പിന്തുണ എത്ര ഉണ്ട് എന്നുള്ളത് ബി ജെ പിയുടെ വോട്ട് ശതമാനം നോക്കിയിട്ട് നമുക്ക് നിർണ്ണയിക്കുന്നതിൽ യാതൊരു കാര്യവും ഇല്ല ബി ജെ പിക്ക് പുറത്തുള്ള ഇപ്പം നരേന്ദ്രമോദിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ വോട്ടുകൾ മുപ്പത്താറ് ശതമാനം മുപ്പത്തെട്ട് ശതമാനമാണ് ഇതുവരെ അല്ലേ ബി ജെ പിക്ക് പക്ഷേ മുപ്പത്തെട്ട് ശതമാനമാണോ ഇന്ത്യയിലെ ഹിന്ദുത്വയുടെ മൊത്തം പിന്തുണ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നുള്ളതാണ് മറ്റ് പാർട്ടികളിലൊക്കെ തന്നെയുള്ള വലിയൊരു വിഭാഗം ആളുകൾ ആശയപരമായും പ്രത്യയശാസ്ത്രപരമായും ഹിന്ദുത്വയുടെ ആത്മാവ് ഉൾക്കൊള്ളുന്നുണ്ട് അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് പതിറ്റാണ്ടുകൾ കോൺഗ്രസ്സിലോ മറ്റ് പാർട്ടികളിലോ പ്രവർത്തിച്ചിരുന്ന വലിയ നേതാക്കൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഹിമന്ത ബിശ്വാസ് ആസാം മുഖ്യമന്ത്രി അങ്ങനെ ഒരാൾ മുപ്പത് കൊല്ലം മുപ്പത്തഞ്ച് കൊല്ലം കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനത്തിരുന്നൊരാൾ ബി ജെ പിയിലേക്ക് ചേരുന്നതോട് കൂടിയിട്ട് പിറ്റേ ദിവസം തന്നെ ബി ജെ പി പോലും കഴിയാത്തത്ര കുടിലമായ വിഷവമനം നടത്തുന്നു വർഗീയ പ്രസ്താവനകൾ നടത്തുന്നു എന്നുള്ളത് അപ്പം അത് മനസ്സിലാകുന്നൊരു കാര്യം അന്നത്തെ ദിവസം വരെ അവർ സെക്യുലാരിസ്റ്റമൊക്കെ പറഞ്ഞിരുന്നത് അവരുടെ ഉള്ളിലുള്ള വിഷം മറച്ചു വെച്ചുകൊണ്ടായിരുന്നു അവസരം കിട്ടിയപ്പോൾ അത്രയും കാലം ഉണ്ടായിരുന്ന വിഷം പുറത്തേക്ക് വന്നു എന്നുള്ളതാണ് രണ്ടാമത് ഇപ്പം നിങ്ങൾ ജർമ്മനി വെസ്റ്റേൺ ഫാസിസത്തിനെ കുറിച്ച് പറഞ്ഞപ്പം ഈ ബെസ്റ്റിലെ അത്തരം അനുഭവങ്ങളിൽ നിന്ന് ഇന്ത്യയെ വ്യത്യസ്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം ഹിന്ദുത്വയെ ലോകത്തെ വലതുപക്ഷ ശക്തികളിൽ നിന്ന് അങ്ങേയറ്റം വ്യതിരിക്തമാക്കുന്ന ഒരു പ്രധാന അതേസമയം ഒരു സംഗതി എന്ന് പറയുന്നത് നാസി ജർമ്മനിയോടും സയണിസ്റ്റ് ഇസ്രായേലിനോടും ഒരേപോലെ അനുരാഗാത്മക ഭ്രമം പുലർത്തുന്ന മറ്റൊരു പാർട്ടിയും പ്രത്യയശാസ്ത്രവും ലോകത്തില്ല എന്നുള്ളതാണ് ഞാൻ അനുരാഗാത്മക ഭ്രമം എന്നുള്ള വാക്ക് ഉപയോഗിച്ചപ്പോൾ ഞാൻ ചെറിയമുണ്ട് അബ്ദുള്ള മൈദി മദനി ഓർക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് കടം വാങ്ങിയൊരു വാക്കാണ് അനുരാഗാത്മക ഭ്രമം എന്നുള്ള വാക്ക് ഇത് രണ്ടിനോടും ഇപ്പം നമ്മൾ ആർ എസ് എസിന്റെ ആദ്യകാലത്തുള്ള രചനകളൊക്കെ നമുക്ക് നോക്കുമ്പോൾ ഇപ്പോൾ ഗോൾവാൾക്കറുടെ രചനകളൊക്കെ നോക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാസി ജർമ്മനിയെ അങ്ങേയറ്റം പുകഴ്ത്തുന്നുണ്ട് അതേപോലെ മൂഞ്ചെ പോലുള്ള ആദ്യകാലത്തെ പിന്നെ ഹിന്ദുത്വ നേതാക്കൾ നേരെ ഇറ്റലിയിൽ പോയിട്ട് മുസോളിനിയെ കാണുകയും കപ്പം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അവരോടുള്ള ആദരം പുലർത്തുന്നുണ്ട് അതിന് ഇപ്പോഴും ആ മനോഭാവം നിലനിർത്തുമ്പോൾ തന്നെ ഇസ്രായേലിനോട് പേര് കാണിക്കുന്ന അങ്ങേയറ്റത്തെ ബഹുമാന ഇഷ്ടവും ഇത് രണ്ടിൽ ഇത് രണ്ടിലുള്ള പൊതുവായ ഘടകം എന്താണ് ന്യൂനപക്ഷമായ അധസ്ഥിതരായ മർദ്ദിതരായ ഒരു വിഭാഗത്തെ എങ്ങനെ അടിച്ചമർത്താം എങ്ങനെ ആ അവരുടെ സ്വത്വത്തെ തകർക്കാം എന്നുള്ളതിലാണ് ഇസ്രായേലും നാസി ജർമ്മനിയും തുല്യമാകുന്നത് അല്ലേ അപ്പം ആ ആ അർത്ഥത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയം അങ്ങേയറ്റം അപകടകരമാണെന്ന് മാത്രമല്ല വളരെ വിചിത്രവും കൂടിയാണ് ഈ കാര്യങ്ങൾ രണ്ട് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം നമ്മൾ മതനിരപേക്ഷ സ കക്ഷികൾ എന്ന് വിളിക്കുന്നതിൽ കോൺഗ്രസിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു കോൺഗ്രസിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നേ പ്രത്യക്ഷമായോ പരോക്ഷമായോ ബി ജെ പിയുമായി സഖ്യം ചേരാത്ത എത്ര മതനിരപേക്ഷ പാർട്ടികൾ ഇന്ത്യയിലുണ്ട് നമ്മൾ ഓരോരുത്തരും ഒന്നും ആലോചിച്ചാൽ മതി ഇപ്പം മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ഘോര ഘോര ശബ്ദിക്കുന്ന മമതാ ബാനർജി വാജ്പായിയുടെ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു അല്ലേ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന എല്ലാ കഥാപാത്രങ്ങളും അവസരം കിട്ടിയാൽ ഇപ്പം നിതീഷ് കുമാർ മാറി എന്ന് പറഞ്ഞതിൽ നമ്മളിപ്പോഴും ഞെട്ടിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല കാരണം നിതീഷ് കുമാർ മാറിയത് വനവഞ്ചനയാണെന്ന് പറയുന്നവരൊക്കെ തന്നെ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ ബി സഖ്യം ചേർന്നവരാണ് അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് സ്വീകരിക്കാവുന്ന രാഷ്ട്രീയ നിലപാടെന്തെന്നുള്ളതാണ് മൂന്നാമത്തെ നമ്മുടെ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ ഓരോന്നോരോന്ന് പറഞ്ഞിട്ട് അടുത്തതിലേക്ക് കിടക്കുകയാണ് എനിക്ക് ഇപ്പം നേരത്തെ ഷാജഹാൻ സംസാരിച്ചാൽ വിയോജിപ്പല്ല നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം അതായത് ഇപ്പം അഞ്ച് പോയിന്റ്സ് പറയുന്നതിൽ ഇന്ത്യയിൽ വർഗ്ഗരാഷ്ട്രീയം വർഗരാഷ്ട്രീയത്തിന് ഒരു പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അഭിസംബോധന ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതിന് അഞ്ചാമത്തെ പോയിന്റ് ആയിട്ടാണ് ഷാജഹം പറയുന്നത് അതായത് മതം മതത്തിന് ജാതിനെ ജാതിന് ബി ജെ പി അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ഈവൺ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പോലും ഇതുവരെ അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഹിന്ദു ഇതിനകത്തുള്ള ചാതുർ വർണ്യം എന്ന് പറയുന്നതിന് ഏറ്റവും ആദ്യമായിട്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള രീതിയിൽ അഡ്രസ്സ് ചെയ്ത ബി ജെ പി ആണെന്നതിൻ്റെ വിശ്വാസം ജാതിയെ ജാതി അഡ്രസ്സ് ചെയ്യുന്നു ആ ജാതി ഏകോപനം സാധ്യവുമാണ് അവർ അത് രണ്ട് സ്ഥലത്ത് മാത്രമേ പരാജയപ്പെട്ടുള്ളൂ കർണാടകത്തിൽ ഇപ്പം തോൽക്കാനുള്ളതും അവിടെ ഒരു ജാതി ഏകീകരണം നടന്നില്ല എന്നുള്ളതുകൊണ്ട് കേരളത്തിൽ ഞാൻ വിചാരിക്കുന്നത് ബി ജെ പി ഒരു അധികാരത്തിലേക്കുള്ളൊരു ഒരു മുന്നേറ്റം നടത്താൻ കഴിയാത്തത് ഇവിടെയുള്ള ജാതി പ്രസ്ഥാനങ്ങൾ ഇപ്പോഴും ശക്തമായതും അവർ വളരെ പവർഫുൾ ആയിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞ് ആ പവർ ഇപ്പം നായർ സർവീസ് സൊസൈറ്റി ആയാലും എസ് എൻ ഡി പി ആയാലും അത്രയും ശക്തമായിരുന്നു മറ്റുത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ചും ഗോബെൽറ്റിലൊക്കെ ഉണ്ടായിരുന്ന ഈ വിഭജനം ജാതി വിഭജനത്തെ അവർ ഇപ്പം ഭദ്രിനാരായണൻ്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ അവരെന്തു ചെയ്തിട്ടുണ്ട് ആർ എസ് എസിനെ തന്നെ രണ്ട് രീതിയിൽ ഇപ്പം നമ്മൾ ബുദ്ധമതത്തില് വൈഷ്ണവ ശിവ എന്ന് പറഞ്ഞതുപോലെ തന്നെ ആർ എസ് എസിനെ കൃത്യമായിട്ടും ദളിത് പക്ഷ ആർ എസ് എസും സവർണപക്ഷ ആർ എസ് എസുമായിട്ട് നിലനിർത്തിക്കൊണ്ടാണ് ഉത്തർപ്രദേശിൽ അവർ ഭരണം പിടിച്ചെടുക്കുന്നത് അപ്പോൾ ഈ ഇതിനൊക്കെ പുറ ഇത്രയും കൃത്യമായ രാഷ്ട്രീയ പ്രോഗ്രാമിംഗ് ബി ജെ പിക്ക് പക്ഷേ നമ്മൾ ഇടതുപക്ഷം അല്ലെങ്കിൽ സെക്യുലറിസം എന്ന് പറയുന്ന നമുക്ക് സാധിക്കാതെ പോയിട്ടുള്ളത് ഈ പറഞ്ഞ ജാതി അഡ്രസ്സ് ചെയ്യാൻ ഒരിക്കലും സാധിച്ചിട്ടില്ല ഒരിക്കലും സാധിച്ചിട്ടില്ല കാരണം പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പോലും അതിൽ പരാജയപ്പെടുക ചെയ്തിട്ടില്ല അല്ലേ അല്ല ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന് നമ്മൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പം മാർക്സിസ്റ്റ് ഇടതുപക്ഷത്തിന് നോക്കുമ്പോൾ ഈ ഒരു നിലക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ ഇടയിൽ നമ്മൾ തക്ലീദ് എന്ന് പറഞ്ഞ പോലത്തെ ഒരു സാധനമാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എപ്പോഴും ചെയ്തിട്ടുള്ളത് കാരണം ഇന്ത്യയുടെ ഒരു സാഹചര്യത്തിൽ ഇതുകൊണ്ട് ഇപ്പം നമ്മൾ ഇസ്ലാമി പ്രസ്ഥാനത്തിനെ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സെലഫി ചിന്താധാരയുമായ അതിന് ബന്ധമുണ്ടെങ്കിൽ പോലും കേരളത്തിൻ്റെ സവിശേഷമായൊരു സാമൂഹ്യ പശ്ചാത്തലത്തിന് ഉതകുന്ന രൂപത്തിലുള്ളൊരു സെലഫിസം വളർത്തിയെടുത്തു എന്നുള്ളതാണ് ആദ്യകാലം ഇസ്ലാമി പ്രസ്ഥാനത്തിനെ കുറിച്ച് എപ്പോഴും പറയാറുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അറബി കോളേജുകളിലെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരുന്ന് പഠിക്കുക അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കുറച്ചും കൂടെ പിന്നെ സാന്നിധ്യം അവരുടെ സാന്നിധ്യം ഉറപ്പുവരുത്തങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇന്ത്യയിൽ പറ്റിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിലക്കും ഇന്ത്യൻ പശ്ചാത്തലത്തിൽ കമ്മ്യൂണിസത്തെയോ മാർക്സിസത്തെയോ പിന്നെ മനസ്സിലാക്കാനും വിശദീകരിക്കാനും ഒരു കാലത്തും ശ്രമം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അപ്പം അതിൽ ഇ എം എസിനെ കുറിച്ചൊക്കെ തന്നെ പറയും വലിയ ചിന്തകനായിരുന്നു വലിയ കക്ഷിയൊക്കെ ആയിരുന്നു പക്ഷേ ഈ വായിച്ച സാധനങ്ങളെ അതേപോലെ ഇവിടെ പകർത്തുക എന്നുള്ളത് ഇപ്പോൾ രാമചന്ദ്രഗുഹ ഇന്ത്യൻ ഇടതുപക്ഷത്തിനെ കുറിച്ച് എഴുതിയൊരു മനോഹരമായ ലേഖനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് നമ്മൾ സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസിൻ്റെ വേദിയിൽ നാല് പടങ്ങളാണ് സാധാരണഗതിയിൽ ഉണ്ടാവുക ഒന്ന് മാർക്സും പിന്നെ ഒന്ന് ഏങ്കൽസും രണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നിന്നുള്ള രണ്ട് ജർമ്മൻ ചിന്തകന്മാർ പിന്നെ ലെനിനും സ്റ്റാലിനും ഇരുപതാം നൂറ്റാണ്ടിൽ നിന്നുള്ള രണ്ട് റഷ്യൻ സ്വേച്ഛാധിപതികൾ അവിടെ അങ്ങനൊരു വേദിയിൽ ഇത്രയും കാലത്തെ ഇന്ത്യയിൽ നിന്നുള്ള ഒരു ചിത്രം പോലും വെക്കാനില്ല എന്നുള്ളതാണ് ഒരു അംബേഡ്കറോ ഒരു ഗാന്ധിയോ ഗാന്ധിജിയുടെ ചിത്രം അല്ല വരുന്ന ഇതുവരെ ഇല്ല കോൺഗ്രസിലില്ല പാർട്ടി കോൺഗ്രസ് ഈ നാല് അപ്പൊ ആ നിലക്ക് ഇന്ത്യൻ ഈ വർഗം എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഇപ്പൊ നമ്മൾ ഈ ഈ ഖുർആൻ വ്യാഖ്യാനത്തിലൊക്കെ കുറച്ചും കൂടി യാഥാസ്ഥിക സമീപനം ഉള്ളവര് പുലർത്തുന്ന പോലെ ചില കാര്യങ്ങൾ നമ്മൾ പഴയ ഹിമാമിയങ്ങൾ പറഞ്ഞ അതേപോലെ തന്നെ പറയാവോ എന്നൊരു നിർബന്ധം ഉണ്ടല്ലോ പുതിയ വ്യാഖ്യാനൊന്നും പാടില്ല എന്നല്ലേ അതേപോലെ ഈ വർഗം എന്ന് പറഞ്ഞത് മാർക്സും എങ്കിൾസും പറഞ്ഞു വെച്ചതിനപ്പുറമുള്ള യാതൊരു നിലക്കുള്ള ഇതും അതിൽ പാടില്ല അത് ഒരു വേദപുസ്തകം പോലെ അംഗീകരിക്കേണ്ട ഒരു അപ്പൊ ഇന്ത്യൻ ജാതിയെ മനസ്സിലാക്കാൻ മുഖ്യധാര കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ശ്രമിച്ചിട്ടില്ല അതിന് ശ്രമിച്ച ചില രാഹുൽ സാങ്കൃതിയായൻ കെ ദാമോദരൻ പോലെ ഈ പാർട്ടി രാഷ്ട്രീയത്തിന് നിന്നുകൊണ്ട് പിന്നെ പഠനങ്ങൾ നടത്തിയ പലരും ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഇപ്പൊ എൻ ഇ ബാലറാം പോലുള്ള ഒരാളാണ് വ്യക്തിഗതമായിട്ട് പക്ഷേ സി ബി ഐ അദ്ദേഹത്തിന്റെ അത്തരം വാദങ്ങൾ ഏറ്റെടുത്തിട്ടില്ല അപ്പോൾ ആ നിലക്ക് ജാതിയെ മനസ്സിലാക്കിയില്ല എന്നുള്ളത് ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ ഒരു പരിമിതിയാണ് പക്ഷെ അതേസമയത്ത് ഇന്ത്യൻ ഇടതുപക്ഷത്തെ കുറിച്ച് നമ്മൾ ഈ സന്ദർഭത്തിൽ സംസാരിക്കുന്നതിൽ വലിയ പിന്നെ കാര്യമൊന്നും കൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതെല്ലാ അർത്ഥത്തിലും നമ്മുടെ പൊതുമണ്ഡലത്തിൽ നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ കേരളത്തിൽ മാത്രം പേരിന് നിലനിൽക്കുന്ന ഒരു സംഗതിയാണ് ഇന്ത്യയിൽ വേറെ എവിടെയും ആ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്ന മുഖ്യധാരയിലില്ല ഉള്ളത് സോഷ്യലിസ്റ്റുകളും ഹിന്ദുത്വവാദികളും കോൺഗ്രസ്സുകാരും അങ്ങനെയുള്ളവരാണ് അല്ല നമ്മുടെ പരാജയം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പം നമ്മൾ സെക്യുലറിസത്തെ പറ്റി സംസാരിക്കുകയും അല്ലെങ്കിൽ മോസ്റ്റ് പേഴ്സിക്യൂട്ടഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി എന്നുള്ള ഇതിൽ മുസ്ലീങ്ങളെ പറ്റി സംസാരിക്കുകയും ചെയ്യുമ്പോഴും അപ്പുറത്ത് എന്ത് നടന്നു അവരുടെ പഠനങ്ങൾ എന്തായിരുന്നു അവരെത്രമാത്രം ഹോംവർക്ക് ചെയ്തു റിസർച്ച് ചെയ്തു എന്നുള്ളത് കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ പറഞ്ഞേ ജാതിയെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നത് നമ്മുടെ ഒരു കാലഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കിയ ബി ജെ ആണ് ബി അത് സോൾവ് ചെയ്യുന്നത് ഒരു ഇന്ത്യൻ ഇഷ്യൂവിനെ അതായത് സോൾവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എത്രമാത്രം അവസരവാദപരമാണെന്നോ അല്ലെങ്കിൽ ആ ബ്രാഹ്മണിക്കൽ ഹെജ്ജുമണി അവർ മാറ്റുന്നുണ്ടോ എന്നുള്ളതല്ല അവർ ആർ എസ് എസിൻ്റെ പ്രത്യാശാസ് തന്നെ അവർ വിവിധ ജാതികളെ ഒന്നിച്ചു കൊണ്ടുവരികയും ഹിന്ദു എന്നുള്ള ഒരു ടോട്ടൽ ഇതിനെ അവതരിപ്പിക്കുകയും ചെയ്യുന്നു അവിടെ അവിടെ ഒരു അവിടെ അവിടെ എന്താ വെച്ചാൽ ഒരു പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൽ ബി ജെ പി നമ്മൾ പറയുന്ന മറ്റ് ചിന്താ സിദ്ധാന്തങ്ങളെക്കാളും ഒക്കെ മുന്നിൽ പോവുകയാണ് ചെയ്യുന്നത് അല്ലേ തീർച്ചയായിട്ടും കാരണം രണ്ട് തലങ്ങളുണ്ടതിൽ ഒന്ന് ആർ എസ് എസിൻ്റെ പ്രത്യേക ശാസ്ത്രം എന്ന് പറയുന്നത് ബ്രാഹ്മൺ ബ്രാഹ്മണവാദത്തിൽ ഊന്നിയിട്ടുള്ള ഒരു പ്രത്യേക ശാസ്ത്രമാണ് പക്ഷേ ആ പ്രത്യേക ശാസ്ത്രത്തിന് പ്രായോഗികമായിട്ട് വിജയം കൈവരിക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് വിജയം കൈവരിക്കണമെങ്കിൽ ഉന്നത ജാതിക്കാർക്ക് വേണ്ടി മാത്രം നിലനിൽക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമായിട്ട് അതിന് നിലനിൽക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ജാതി നിർമാർജനത്തിന് വേണ്ടി സംസാരിക്കാതെ ജാതി ശ്രേണീകരണത്തിനെതിരിൽ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാതെ തന്നെ എല്ലാ ജാതികൾക്കും ഏറെക്കുറെ തൃപ്തികരമായ രൂപത്തിലുള്ള ശാക്തീകരണം ഉറപ്പുവരുത്തുന്ന ഒരു സംഭവമാണ് ഇപ്പൊ നരേന്ദ്രമോദിയുടെ നേതൃത്വം അതിന് മുമ്പ് വളരെ കുറവായിരുന്നു അപ്പൊ നമ്മൾ വാജ്പേയി മന്ത്രിസഭയിലുള്ള ആ കാലഘട്ടത്തിൽ എം പിമാരും മന്ത്രിമാരും നോക്കിക്കഴിഞ്ഞാൽ തന്നെ കുറച്ചും കൂടി ഉപരി ഉന്നത ജാതിക്കാർക്കായിരുന്നു സാന്നിധ്യം ഉണ്ടായിരുന്നത് മോദി വന്നതിന് ശേഷം ഇപ്പം പിന്നെ ഒ ബി സി വിഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് ദലിതുകൾക്കൊക്കെ തന്നെ പലപ്പോഴും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കൊടുക്കുന്നതിനേക്കാൾ വലിയ പ്രാതിനിധ്യം കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ നിലക്കുള്ള വളരെ കൃത്യമായിട്ടുള്ള എലക്ടറൽ ആണ് അവർ ഈ ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും ശരിയാണ് അവർ വളരെ ക്ലവറായിട്ട് വളരെ സമർത്ഥമായിട്ടാണ് അവർ അവരുടെ രാഷ്ട്രീയ കരുക്കൾ നീക്കിക്കൊണ്ടിരുന്നത് ഇനിയും അങ്ങനെ തന്നെയാണ് അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇന്നത്തെ ഒരു ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഉത്തരേന്ത്യയിൽ ഒരുപാട് കാലം ജീവിച്ച ഒരാളാണ് ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഉത്തരേന്ത്യയിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ് അങ്ങേയറ്റം ഭീകരമായ ഭീഷണമായ ഒരു അവസ്ഥയിലാണ് ഇന്ത്യൻ മുസ്ലിമിൻ്റെ ജീവിതം എന്ന് അതിൽ യാതൊരു സംശയവും വേണ്ട അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഇരു ഇരുന്നൂറ് മില്യൺ വരുന്ന ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് സ്വീകരിക്കാവുന്ന അതിജീവന തന്ത്രങ്ങൾ എന്താണ് രാഷ്ട്രീയ സമീപനങ്ങൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കൽ ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു കമലിൻ എന്താ അഭിഷേകത്തിൽ എനിക്ക് അതിൽ അതിജീവനം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല കാരണം അതിജീവനം എന്ന് പറയുമ്പോൾ സംഘപരിവാർ പറയുന്ന ഒരു രാഷ്ട്രീയമായിട്ട് അടുത്ത് നോക്കുക കാരണം ഇന്ത്യൻ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം സംസാരിക്കുമ്പം ഈ പറഞ്ഞ പ്രോസിക്യൂഷൻ അനുഭവിക്കുന്ന സൊസൈറ്റി ആണെങ്കിൽ ഇന്ത്യ ഇന്ത്യയുടെ ഒരു പ്രധാന ഘടകം തന്നെയാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യൻ മുസ്ലിങ്ങളും കൂടിയാണ് അല്ലെങ്കിൽ ഇന്ത്യൻ ഹിന്ദുക്കൾ എന്ന് പറയുന്ന പോലെ അപ്പോൾ എനിക്ക് തോന്നുന്നത് അതിജീവനമല്ല ജീവനത്തിന് എന്ത് ബദലാണ് കണ്ടെത്തേണ്ടതെന്നുള്ളതാണ് അപ്പം അതായത് ഇപ്പം എന്ത് പൊളിറ്റിക്കൽ പേഴ്സ്പെക്റ്റീവ് സ്വീകരിക്കും ആരെ കൂടെ നിൽക്കും എന്തിൻ്റെ കൂടെ നിൽക്കും എങ്ങനെ നിൽക്കും എന്നുള്ള ഒരു ഒരു ബദൽ പദ്ധതി എന്തായാലും ഇല്ല നമ്മൾ അറിഞ്ഞെടുത്തോളോളം ഇപ്പോൾ ഈ ഇനി വരാൻ പോകുന്ന ഇലക്ഷനിലും എനിക്ക് തോന്നുന്നത് ബി ജെ പി തന്നെ ജയിക്കുന്നതാണ് കാരണം നമ്മളിപ്പുറത്ത് രൂപപ്പെടുന്ന എല്ലാ ബദൽ പ്രസ്ഥാനങ്ങളും തകർന്ന് തിരിപ്പണമെന്നാണ് നമ്മൾ കാണുന്നത് ആകെ പ്രതീക്ഷിച്ചുള്ളത് നിതീഷ് കുമാർ ബി ജെ പി സെക്രട്ടറിയിൽ വീണ്ടും കൂറുമാറിയതുകൊണ്ട് ഒരു വിൻ വിൻ സിറ്റുവേഷനിൽ വരികയാണെങ്കിൽ നിതീഷ് കുമാർ തിരിച്ചും കൂറുമാറും എന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ തകരാൻ സാധ്യതയുണ്ട് എൻ ഡി എ അല്ലാതെ നമുക്ക് നമ്മൾ കാണുന്ന ഒരു ഇപ്പോൾ ഉള്ള ഒരു മുന്നോട്ടുള്ള കാഴ്ചയിൽ ബി ജെ പിക്ക് തന്നെയാണ് സാധ്യത കാണുന്നത് അപ്പോൾ എന്തായിരിക്കണം എന്തായിരിക്കണം ഇന്ത്യൻ മുസ്ലിമിൻ്റെ ഒരു നിലപാടുകൾ എന്നുള്ളതാണ് ഞാൻ ഈ വിഷയത്തിലൊരു നീണ്ട ലേഖനം ഔട്ട്ലുക്ക് വാരികയിൽ രണ്ടായിരത്തി ഇരുപതിൽ എഴുതുകയുണ്ടായി അത് മലയാളത്തിലെ ഡൂൾ ന്യൂസ് ആണെന്ന് എനിക്ക് തോന്നുന്നത് പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു അന്ന് ഡൽഹി കലാപത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ ആ ലേഖനം എഴുതുന്നത് അപ്പോൾ ഡൽഹി കലാപം സൂക്ഷ്മമായിട്ട് നോക്കി നിരീക്ഷിച്ചപ്പോഴും എനിക്ക് എന്നെ എൻ്റെ അതുവരെയുള്ള രാഷ്ട്രീയ നിലപാടുകളിൽ നിന്നുള്ള കട വളരെ പ്രകടമായ ഒരു മൗലികമായ നിലപാട് മാറ്റമായിരുന്നു അത് ഞാൻ ഞാനതിനെ നോക്കിയപ്പം തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹി കലാപം നടന്നപ്പോൾ മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന് മുസ്ലിം സമുദായത്തിൽ നിന്ന് എന്തെങ്കിലും നിലക്ക് സജീവമായി തങ്ങളുടെ സഹവിശ്വാസികളുടെ കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ നേതാക്കൾ ആരും ഉണ്ടായിരുന്നില്ല കാരണം മുസ്ലിങ്ങൾ അവരുടെ വിശ്വാസം മുഴുവൻ നമ്മൾ മതനിരപേക്ഷ പാർട്ടികൾ എന്ന് പറയുന്ന പാർട്ടികളിലായിരുന്നു പൂർണ്ണമായിട്ടും നിക്ഷേപിച്ചിരുന്നത് അവരാരും തന്നെ ഇപ്പം മുസ്ലിങ്ങൾ ധാരാളമായി വോട്ട് ചെയ്തൊരു പാർട്ടിയായിരുന്നു ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാൾ അരവിന്ദ് കേജ്രിവാൾ മുഖ്യമന്ത്രി ആയിരുന്നിട്ട് പോലും കലാപം നടക്കുന്നിടത്തൊന്നും സന്ദർശിക്കുക പോലും ചെയ്തില്ല മാത്രല്ല അതിനെക്കുറിച്ചൊരു പ്രസ്താവന പോലും നട നടത്തിയില്ല എന്നുള്ളൊരു സംഭവം അപ്പോഴാണ് എനിക്ക് തോന്നാൻ തുടങ്ങിയത് എന്തിനാ ഈ മാത്രമല്ല നമ്മളിപ്പോ ഈ മോദി വന്നതിന് ശേഷമുള്ള ഈ സംസാരമൊക്കെ കേൾക്കുമ്പം പ്രത്യേകിച്ച് വിടുത്ത പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ പറയുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തെയും മതനിരപേക്ഷത്തെയും സംരക്ഷിക്കേണ്ട ബാധ്യത എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മുസ്ലിങ്ങൾക്കാണെന്നുള്ള മട്ടില്ല നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുക ഇന്ത്യൻ മതനിരപേക്ഷതയെ സംരക്ഷിക്കുക അതിന് പകരം ഞങ്ങൾ നിങ്ങൾക്കൊന്നും തരാനൊന്നും പോകുന്നില്ല എന്നുള്ളതാണ് ഇതാണ് കൃത്യമായിട്ടുള്ള മതനിരപേക്ഷ പാർട്ടികളുടെ നിലപാടെന്ന് പറഞ്ഞത് അപ്പോൾ ഡൽഹി കലാപത്തിൽ ഞാൻ ആലോ ഞാൻ ആലോചിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ഇന്ത്യയിൽ ഇന്നത്തെ സാഹചര്യത്തിൽ പലരുടെയും ചൂഷണത്തിന് നിന്ന് കൊടുക്കുന്നതിന് പകരം ഇന്ത്യൻ മുസ്ലിങ്ങൾ മതപരമായിട്ടല്ല രാഷ്ട്രീയമായി സ്വയം സംഘടിക്കുകയും ഇന്നത്തെ ഒരു സാഹചര്യത്തിലുള്ള അവരുടെ ഒരു താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുക എന്നൊരു മാർഗം മാത്രമാണ് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ മുമ്പിലുള്ളത് അല്ലാണ്ട് മതനിരപേക്ഷ കക്ഷികളെ പൂർണ്ണമായി അവലംബിക്കുന്നത് മുസ്ലിങ്ങൾക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ നല്ല ഇതിനു മുമ്പ് ഒരു വോട്ട് ബാങ്കായിട്ട് നിന്ന് ചില താൽക്കാലിക ഗുണങ്ങൾ കിട്ടും എന്നുള്ളതല്ലാതെ വേറൊരു ഗുണവുമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം അത് എൻ്റെ കാരണങ്ങളും അതെങ്ങനെയാവണം എന്നൊക്കെയുള്ളത് ഞാനതിൽ വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു സംഘാടകർ പറയുന്നത് അവസാനിപ്പിക്കാൻ ചോദിക്കട്ടെ ഈ മതപരമായിട്ടല്ലാണ്ട് എങ്ങനെ സംഘടിക്കാൻ പറ്റും ഇത്തരം അവസരത്തിൽ അല്ല ഒരു മുസ്ലിം ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും ആക്രമിക്കപ്പെടുന്നത് അയാൾ മതവിശ്വാസിയാണോ അല്ലേ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല അവരുടെ പേരിനെയോ ശരീരത്തിലെ ചില അടയാളങ്ങളെയോ മാത്രം നോക്കിയിട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സ്വത്വം വ്യതിരിക്തമായി നിൽക്കുന്ന ഒരു സ്വത്വം അത് വിശ്വാസപരമാകാം കൾച്ചറൽ ആകാം സാംസ്കാരികമായി മാറി നിൽക്കുന്നു അല്ലെങ്കിൽ വ്യത്യസ്തമായൊരു സ്വത്വം അപ്പം ആ സ്വത്വത്തിൻ്റെ അടിസ്ഥാനം ആ സ്വത്വം ഭീഷണി നേരിടുമ്പോൾ ഇരകളാക്കപ്പെടുമ്പോൾ ആ സ്വത്വത്തിന് സ്വന്തം നൽക രാഷ്ട്രീയമായി സംഘടിക്കാനുള്ള എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിർത്ത അപ്പം അവസാനിപ്പിക്കുകയാണ് സമയം സമയമായി എന്നാണ് സംഘാടകർ പറയുന്നത് അസ്സാം